ഇവിടെ പ്രത്യേകമായിട്ട് ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് സമയത്തും മലവെള്ളപ്പാച്ചുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കാനുണ്ട്. അതാണ് അങ്ങോട്ട് പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത്. കാടിനുള്ളിലൂടെ നടക്കുന്നത് നല്ല നമ്മുടെ താമരശ്ശേരി ചുരം, താമരശ്ശേരി ചുരത്തിൻ്റെ ചെയിൻ ട്രീയും അതുപോലെ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവുമായിരിക്കുന്ന കരിന്തണ്ടൻ മൂപ്പൻ്റെ പ്രതിമയും അതുപോലെ വയനാട് ചുരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിൻറ്റും കോടയിറങ്ങി കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഏകദേശം വയനാട് ചുരത്തിൻ്റെ രണ്ടാം വളവിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാം വളവിലാണ് ഈ തുഷാരഗിരി വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ തന്നെ അതിഗംഭീരമായ കാഴ്ചകളുണ്ട്, ആരെയും പിടിച്ചിരുത്തുന്ന കാഴ്ചകളാണ്. ആ കാണുന്ന മലമുകളിലാണ് തുഷാരഗിരി സ്ഥിതി ചെയ്യുന്നത്, തുഷാരഗിരി വാട്ടർഫാൾസൊക്കെ ഉള്ളത്. ആ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ആ ഭാഗത്തൊക്കെ നല്ല മഴയാണ്. വരുന്ന വഴിയിൽ നമ്മൾ പോകുന്ന വഴിയിലൊന്നും മഴയില്ല. പറഞ്ഞ പോലെ തന്നെ ഏകദേശം എടുത്തെത്തിയപ്പോൾ തന്നെ നല്ല കുത്തി ഒലിക്കുന്ന ശക്തിയായ മഴയുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം പിടിച്ചിരുത്തി ഈ മഴ. എന്തായാലും ഈ മഴ പെയ്തതിനു ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർഫാൾസ് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. തുഷാരഗിരി 3 വാട്ടർഫാൾസ് ചേർന്നിട്ടുള്ള ആ വെള്ളത്തിൽ നിന്നും വരുന്ന ഒരു ചെറിയ പുഴയാണിത്. അധിക സമയത്തും ഇത് വറ്റിയ ഉണ്ടാവുക. ഈ മഴ പെയ്തതിന് ശേഷമാണ് ഇത്രയും വെള്ളം കാണാൻ കഴിയുന്നത്. മഴ പെയ്തതിനു ശേഷം 3 വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന, അതായത് വയനാട്ടിൽ നിന്ന് വരുന്ന അധികം വെള്ളമാണ് ഈ പുഴയിലൂടെ ഒഴുകി പോകുന്നത്. അധികം റിവർ റാഫ്റ്റിംഗ് ഒക്കെ പോലുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഈ പുഴയുടെ മുകളിൽ കൂടി തന്നെ നമുക്കൊരു സിപ്പ് ലൈൻ പോകുന്നുണ്ട്. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, വീണിട്ടുണ്ടെങ്കിൽ തന്നെ നേരെ പുഴയിലേക്ക് വീഴുകയുള്ളൂ. അതുപോലെ മഴ പെയ്തതിനു ശേഷം നല്ല കോട പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല അതിഗംഭീരമായ ബ്യൂട്ടിഫുള്ളായ പ്ലേസാണ്, നമുക്ക് പോയി നോക്കാം. പോകുന്ന അവരുടെ പാർക്കിംഗ് DTPC-ക്കാരുടെ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് തന്നെ ഈ മഴയത്ത് ഒരു മഹം പൊട്ടി വീണിരിക്കുന്നത് കാണാം. അതുപോലെ പാർക്കിംഗ് ചെറിയ 10 രൂപ ഫീസ് വരുന്നുണ്ട്. ബൈക്കിനും കാറിനും വേറെ വേറെ റേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് എൻട്രിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പൂട്ടിപ്പോയ ഒരു പാർക്ക് നമുക്ക് കാണാൻ കഴിയും. കുറേ കാലമായിട്ട് പൂട്ടിയിരിക്കുന്നത് എന്താണ് കാരണമെന്നൊന്നും അറിയില്ല, എന്തുകൊണ്ടാണ് പൂട്ടിയതെന്ന് അറിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ആന ചെരിഞ്ഞ് കിടക്കുന്നത് പോലുള്ള ഒരു പാറയ്ക്കൊരു തുമ്പിക്കൈയും ഒരു കൊമ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കാഴ്ചയാണ്. കാണുമ്പോൾ തന്നെ ഒറിജിനലി ഒരു ആന ചെരിഞ്ഞ് കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 8:30 മുതൽ 5 മണി വരെയാണ് ടൈമിംഗ് കൊടുത്തിട്ടുള്ളത്. അവരുടെ പോകുന്ന കവാടം തന്നെ അതിഗംഭീരമായ എൻട്രിയാണ് കേട്ടോ. രണ്ട് സൈഡും മുളകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വാതിലുകളും. ഈ തുഷാരഗിരിയിലെ 3 വാട്ടർഫാൾസ് നമുക്ക് കാണാനുണ്ട്. 3 വാട്ടർഫാൾസും ഒരു പഴക്കം ചെന്ന ഒരു താനിമുത്തശ്ശിയെ നമുക്ക് കാണാൻ കഴിയും. പഴക്കം ചെന്ന ഒരു 400 വർഷം എന്ന് ചിലർ പറയുന്നുണ്ട്, 120 വർഷം എന്ന് ചിലർ പറയുന്നുണ്ട്. എന്താണ് സത്യം എന്ന് നോക്കാം. പുതിയ കാഴ്ചകളിലേക്ക് പോകാം. നല്ല അടിപൊളി മഴയാണ്, അടിപൊളി വാട്ടർഫാൾസ് ആയിരിക്കും നമ്മൾ കണ്ട് നോക്കാം. അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് തോർത്തുകൊണ്ടൊക്കെ എടുത്തിട്ട് ഓരോ കാണികളും സഞ്ചാരികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള അറിയിപ്പാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് ഇവിടെയാണ്, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. കാണാൻ പറഞ്ഞ 3 വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം, തുമ്പിത്തുള്ളു പാറ, മഴവിൽ ചാട്ടം, താനിമുത്തശ്ശി എന്നുള്ള 4 കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ ഇത് ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ റേറ്റാണ്, മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയും. വിദേശികൾക്ക് 1 രൂപ കൂടുതലുണ്ട് കേട്ടോ. അതുപോലെ 3 മണിക്ക് ശേഷം മഴവിൽച്ചാട്ടം 2 വെള്ളച്ചാട്ടത്തിലേക്കും തുമ്പിത്തുള്ള 3 വെള്ളച്ചാട്ടത്തിലേക്കും പോകാൻ കഴിയില്ല എന്നാണ് ഇവർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 മണിക്ക് ശേഷം നോക്കിയൊക്കെ അതിനൊന്ന് എത്തിപ്പെടാൻ പറ്റുമോ നോക്കിയൊക്കെ. നല്ല മഴയത്ത് കുടുങ്ങിപ്പോയതാണ്. പോകുന്ന വഴിയിൽ തന്നെ ചെറിയ വാട്ടർഫാൾസ് ആണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ 3 വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു പാലമുണ്ട്. താഴ്ചയിൽ ഒരു മരം പോലെയൊക്കെ തോന്നിക്കുമെങ്കിലും ഇത് ഒരു മരമല്ല. നോക്കി ഇവിടെ വെള്ളം നോക്കിയേ, മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. ഇപ്പം തന്നെ ആസ്വദിക്കുകയാണ്. ഇവിടെ നമുക്ക് താഴോട്ടേക്ക് വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതാണ് ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടമല്ല, ഒരു പുഴ ഒഴുകുന്നുണ്ട്. എല്ലാ വെള്ളം കൂടി അതിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അധികം ദൂരമൊന്നും നടക്കാനില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റത്തെ വാട്ടർഫാൾസിലേക്ക് എത്താൻ അധികം ദൂരമൊന്നും നടക്കാനില്ല. നല്ല മഴ ഇതുകൊണ്ട് നല്ല കാറ്റും ഉണ്ട്. ഇനി അടുത്ത മഴയ്ക്കുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മഴ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചുവട്ടിലേക്ക് പോയാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരതിൻ്റെ ചുവട്ടിലേക്ക് പോകാത്തത്. ഇത്ര ദൂരത്ത് നിന്നിട്ട് നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വെള്ളം കാറ്റ് പോലെ പറക്കുന്നുണ്ടോ. അടിപൊളി ലൊക്കേഷനാണ് ഗൈസ്. ഏറ്റവും ടോപ്പിലെ
ഒരു തട്ടിൽ നിന്നും വേറെ തട്ടിലേക്ക് മാറി, ആ തട്ടിൽ നിന്നും വേറെ തട്ടിലേക്ക് മാറിയിട്ടാണ് വെള്ളം താഴെ ചാടുന്നത്. പുള്ളി പരന്നു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കുളിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത്രയും ഫോഴ്സിലൊക്കെ വെള്ളം വീഴും, അപകടം ഉറപ്പാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന്. നമുക്കിതിൻ്റെ പാലം കടന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി നോക്കാം. ഈ വെള്ളം കൊണ്ടോ ആകാശത്തേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യുന്ന പോലെ മേലോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഫോഴ്സിലാണ് അവിടെ വെള്ളം വീഴുന്നത്. ഒരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ റിവറെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ അവിടെ കാണാൻ കഴിയുന്നത്. വെള്ളം നല്ല ഫോഴ്സിൽ പറന്ന് ചാടുകയാണ്. ഇതാളും വലിയൊരു വെള്ളച്ചാട്ടം പോലെയാണ് ഇവിടുത്തെ വെള്ളങ്ങളെല്ലാം ഒലിച്ചു പോകുന്നത് കാണാം. ഇത് വാട്ടർഫാൾസ് അല്ല, ഇതിൻ്റെ മേലെയുള്ളതാണ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ കടത്തി വിടുമോ എന്നറിയില്ല. നല്ല മഴ പെയ്തുകൊണ്ട് കാരണം അതിൻ്റെ മുകളിൽ ഫുള്ള് മഴ വെള്ളപ്പാച്ചിൽ കാരണം ക്രോസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കടത്തി വിടില്ല, ഡേഞ്ചറാണെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കി നോക്കാം. നല്ല അടിപൊളി ലൊക്കേഷനാണ്, പറയാൻ വാക്കുകളില്ല. ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ ഭയങ്കര സ്ട്രോങ്ങിലാണ് മഴ പെയ്തത്, പെട്ടെന്ന് ചോരുന്നില്ല. നോക്കി നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല മഴ പെയ്തുകൊണ്ട് ഡേഞ്ചർ ആയതുകൊണ്ട് അതിൽ മറികടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. വെള്ളം കവർന്ന് ഒഴുകുകയാണെന്ന് പറയുന്നതുകൊണ്ട് ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും വാട്ടർഫാൾസ് കാണാൻ കഴിയില്ല. ഏകദേശം 1 കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കാനുണ്ട്. അതാണ് അങ്ങോട്ട് പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത്. കാടിനുള്ളിലൂടെ നടക്കുന്നത് നല്ലൊരു അടിപൊളി ഫീലായിരുന്നു, ചാൻസ് കിട്ടിയില്ല. ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ താനി മുത്തശ്ശി എന്ന് പറയുന്നത്. ഇത്രയും വലിയ ശാഖകളുടെ മഴ ഒരു മരമാണ്. ഇതിൻ്റെ പ്രത്യേകതയുണ്ട്, നമുക്ക് കാണിച്ചു തരാം. എടുത്തു പോയാലേ കാണാൻ കഴിയുള്ളൂ. ഇവിടെ വെള്ളപ്പൊക്കമാണ്, നോക്കിയേ ഫുള്ള് വെള്ളം പൊന്തി കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഒരു 4 പേർക്കെങ്കിലും നിൽക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. അത്രയും ഗ്യാപ്പുള്ള ഒരു മരമാണ് അടിഭാഗത്ത്. ഉള്ളു പൊള്ളയാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആകാശം കാണാവുന്ന രീതിയിൽ പൊള്ളയാണ്. ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വെള്ളം ഗ്യാപ്പില്ല എന്ന് നോക്കി നമുക്ക് ട്രൈ നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഗുഹയുടെ മുകളിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും മേലേക്ക് നോക്കിയ ഏറ്റവും ടോപ്പിലേക്ക് ആകാശം വരെ കാണാൻ രീതിയിലെ ഫുള്ള് പൊള്ളയാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്ത് കുത്തിയൊലിച്ച മഴക്കാലത്ത് പോലും ഇത് പൊളിയാതെ നിന്നു. അതാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ താനി മുത്തശ്ശി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ മേലെ ഫുള്ള് ശാഖകളാണ്. ഓരോ മരത്തിൻ്റെ ആ മരത്തിൻ്റെ ഇരകളും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഉള്ളു മേലെ വരെ പൊള്ളയാണ്. പക്ഷേ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മഴ വെള്ളപ്പാച്ചിലില്ലേ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത്, കുത്തിയൊലിച്ച മഴയൊക്കെ ഉണ്ടായ സമയത്തും ഈ താനിമുത്തശ്ശിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. കുഞ്ഞുണ്ണി മാഷ് താനിമുത്തശ്ശിയെ കുറിച്ച് ഒരു കവിത എഴുതി വെച്ചിരിക്കുന്നതാണ്. മഞ്ഞ് വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, കുറവും വേണം, എല്ലാം വേണം, എല്ലാം വേണം, എല്ലാം വേണം. ഇവിടെ പ്രത്യേകമായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഏത് സമയത്തും മലവെള്ളപ്പാച്ചുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ഇറങ്ങുക. ഒരു കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് വെള്ളച്ചാട്ടത്തേക്ക് കാണുന്ന ഒരു ഫീലായിട്ടാണ് കാണുന്നത്. അടിപൊളി വെള്ളച്ചാട്ടം വരുന്നു. അതെല്ലാം കൂടെ ഇരിക്കാനുള്ള ചെറിയൊരു സൗകര്യമുണ്ട്. അടുത്തൊരു മഴ ഒക്കെ പെയ്തിട്ട് കുടുങ്ങുകയാണെങ്കിൽ ഇതിനടിയിൽ നമുക്ക് ഇരിക്കാം, ഇരിക്കട്ടതാണ്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ കാണാൻ കഴിയും. ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. Thank you.
അവിടെ നിന്ന് വരുന്ന കാറ്റിൻ്റെ ശക്തി നോക്കി നിലകളെല്ലാം പാർന്നതാണ്. അടുത്ത മഴക്കുള്ള കൂടുണ്ട്, പണി വരുന്നുണ്ടാവ. ഇപ്പം അടുത്തത് ഞാൻ പൂക്കോടിലേക്കിലേക്കാണ് പോകുന്നത്. പൂക്കോടിലേക്കിൽ ഇന്ത്യയുടെ ഭൂപടം പോലെ ഒരു തടാകമാണ് പൂക്കോടിലേക്കെന്ന് പറയുന്നത്. അവിടെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.